നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ അഴിമതി കേസിൽ എം ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. അഴിമതി കാണിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കേരളത്തിലെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ഏറ്റുവാങ്ങി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അല്ലാത്തവരുടെ പിടിച്ചെടുത്ത സ്വത്തുക്കൾ വിട്ടുനൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷ മരവിപ്പിച്ച ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ ഇല്ല. മുസ്ലിം സമുദായത്തിലെ പ്രതിനിധീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പി എം എ സലാം. വാർത്തകൾ വിശദമായി. ലൈഫ് മിഷൻ അഴിമതി കേസിൽ 4 ദിവസത്തേക്ക് കൂടി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ ശിവശങ്കറിന്റെ പങ്കാളിത്തത്തിന് ഏറെ വ്യാപ്തിയുണ്ടെന്നും ഇത് പുറത്തു കൊണ്ടുവരുന്നതിന് തുടർ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും ഇ ഡി അറിയിച്ചു. ഇത് അംഗീകരിച്ചാണ് ഇ ഡി കേസ് പരിഗണിക്കുന്ന കൊച്ചിയിലെ സി ബി ഐ കോടതി ഈ മാസം 24 വരെ കസ്റ്റഡി കാലാവധി നീട്ടിയത്. 5 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അഴിമതി കാണിക്കുന്ന ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ അഴിമതി അനുവദിക്കില്ല. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതിനേക്കാൾ കുറ്റകരമാണ് അഴിമതി. ആ പ്രവണത അംഗീകരിക്കാൻ കഴിയില്ല. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണം, പക്ഷേ തെറ്റായ നടപടി സ്വീകരിക്കാനും പാടില്ല എന്ന് മന്ത്രി പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാർ മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിൽ നിന്ന് ഏറ്റുവാങ്ങി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. അഭിമാനപൂർവ്വം തിരുവനന്തപുരം നഗരസഭ, മുന്നേറുകയാണ് നമ്മൾ, നമ്മൾ തന്നെ ഒന്നാമതെത്തും, മേയർ ഫേസ്ബുക്കിൽ കുറിച്ചു. മേയർക്ക് ആശംസയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. അഭിമാനകരമായ നേട്ടമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പോപ്പുലർ ഫ്രണ്ട് ജപ്തി നടപടിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അല്ലാത്തവരുടെ പിടിച്ചെടുത്ത സ്വത്തുക്കൾ വിട്ടുനൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്ത 25 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത്. ഇക്കാര്യം സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വധശ്രമക്കേസിൽ ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന്റെ തടവ് ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാതെ സുപ്രീംകോടതി. കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. 14 വർഷം മുമ്പ് മുൻ കേന്ദ്രമന്ത്രിയും മുൻ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറും പരേതനായ കോൺഗ്രസ് നേതാവുമായ പി എം സയ്യിദിന്റെ മരുമകൻ പാട്നയിൽ മുഹമ്മദ് സ്വാലിഹിനെ ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച കേസിലാണ് എൻ സി പി എം പി ഫൈസലിനെ കവരത്തി ജില്ലാ സെക്ഷൻ കോടതി 10 വർഷം കണ്ണതടവിന് ശിക്ഷിച്ചത്. മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. ആർ എസ് എസുമായി ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തിയതിന് മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. സി പി എമ്മിന് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ അർഹതയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയവരാണ് സി പി എം എന്നും പി എം എ സലാം വിമർശിച്ചു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.